പാരമ്പര്യ നെൽവിത്ത് ഉപയോഗിച്ച് നെൽകൃഷി നടത്തിയ പാടത്ത് വെള്ളക്കെട്ടിനെ അതിജീവിച്ച് വിളഞ്ഞത് 100 മേനി. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ പാടശേഖരത്തിലാണ് കർഷകനായ കെ ഹരിദാസ് വെള്ളക്കെട്ടിനെ അതിജീവിച്ച് 100 മേനി വിളയിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും കനത്ത മഴയും കാരണം മിക്ക പാടത്തെയും നെൽകൃഷി നശിച്ചിരുന്നു. പാടത്തെ വെള്ളക്കെട്ട് കാരണമാണ് നെൽച്ചെടികൾ നശിച്ചത്. ഏക്കറുകളോളം പാടത്തെ നെൽകൃഷി നശിച്ചത് കർഷകരെ ദുരിതത്തിലാക്കുകയും ചെയ്തു. എന്നാൽ ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയലിൽ കെ ഹരിദാസൻ എന്ന കർഷകൻ പരമ്പരാഗത നെൽവിത്ത് കുടുംകയമ ഉപയോഗിച്ച് അരയേക്കർ പാടത്ത് നടത്തിയ നെൽകൃഷി ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ വെള്ളക്കെട്ടിനെ അതിജീവിച്ചു. കാലം തെറ്റിയ മഴക്കെടുതിയിൽ വെള്ളക്കെട്ടുണ്ടായിട്ടും ഈ പാടത്ത് നെൽകൃഷിക്ക് നാശം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് കർഷകനായ ഹരിദാസൻ പറയുന്നു. ഇത് നമ്മുടെ ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വിശാലമായൊരു പാടശേഖരമാണ് അറത്തിൽ വയൽ. ഒന്നാം വിള പൂർണ്ണമായിട്ടും തരിശായി കിടക്കുന്നത്. കുറേ വർഷങ്ങളായി കർഷകരായിരുന്നു തന്നെ ഒന്നാം വിളക്ക് വേണ്ടി കിടക്കുന്നത് കാണുന്നില്ല. പ്രധാനമായും കർഷകൻ്റെ കയ്യിൽ വിത്തില്ല. വിത്തില്ലാത്ത കർഷകൻ കൃഷി വകുപ്പിൻ്റെ കിട്ടുന്ന വിത്ത് ഉപയോഗിച്ച് ചെയ്താൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ 6 മാസം വെള്ളക്കെട്ടുള്ള വയലിൽ അത്തരത്തിലുള്ള പുതിയ അത്യാധുനിക ഹൈബ്രിഡ് വിത്തുകളൊന്നും തന്നെ ഇവിടെ കൃഷി ചെയ്ത് പച്ചപിടിക്കാറില്ല. പരമ്പരാഗത വിത്ത് ഉപയോഗിച്ച നെൽകൃഷി പാടത്തെ വെള്ളക്കെട്ടിനെ അതിജീവിച്ച് 100 മേനി വിളവാണ് ലഭിച്ചത്. ഇത്തവണ കർഷകർ വെള്ളക്കെട്ടുള്ളതിനാൽ ഒന്നാം വിള കൃഷി ചെയ്തിട്ടുമില്ല. ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുന്ന പരമ്പരാഗത രീതിയിലുള്ള കുടുകയമ പോലുള്ള വിത്തുകൾ കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കും എന്നാണ് കർഷകൻ ഇതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.